കോട്ടയം കടുത്തുരുത്തിയിൽ സൈബർ അധിക്ഷേപത്തിൽ മരണം നൊന്ത യുവതി ആത്മഹത്യ ചെയ്തു. കടുത്തുരുത്തി കോതനല്ലൂർ സ്വദേശിനി ആതിരയുടെ മരണത്തിൽ യുവതിയുടെ മുൻ സുഹൃത്തായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. മണിപ്പൂരിൽ IAS ഉദ്യോഗസ്ഥനായ മലയാളിയുടെ ഭാര്യ സഹോദരിയാണ് മരിച്ച യുവതി. കോതനല്ലൂർ സ്വദേശിനി ആതിരയെ ഇന്ന് രാവിലെ 6:30 വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 26 വയസ്സായിരുന്നു. ഞീഴൂർ സ്വദേശിയായ അരുൺ വിദ്യാധരൻ എന്ന യുവാവുമായി ആതിര മുൻപ് സൗഹൃദത്തിലായിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ അകന്നു. ഇതിനു പിന്നാലെ ആതിരയ്ക്കെതിരെ അരുൺ ഫേസ്ബുക്കിൽ മോശം കുറിപ്പുകളിട്ടു. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. വ്യക്തിഹത്യക്കെതിരെ ഇന്നലെ വൈകിട്ട് ആതിര കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യുവതിയെ ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം സ്വദേശിയായ നോർത്ത് ഈസ്റ്റ് കേഡർ IAS ഉദ്യോഗസ്ഥന്റെ ഭാര്യാ സഹോദരിയാണ് മരിച്ച ആതിര. IAS ഉദ്യോഗസ്ഥനെതിരെയും അരുൺ വിദ്യാധരൻ ഫേസ്ബുക്കിൽ മോശം കുറിപ്പുകൾ ഇട്ടിരുന്നു. ആതിരയുടെ പരാതി കിട്ടിയതിനു പിന്നാലെ തന്നെ അരുണിനെതിരെ അന്വേഷണം തുടങ്ങിയിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. വൈക്കം ASP തന്നെ ഇന്നലെ ആതിരയോട് നേരിട്ട് സംസാരിച്ചിരുന്നുവെന്നും പോലീസ് വിശദീകരിച്ചു. ഒളിവിൽ പോയ അരുണിനായി അന്വേഷണം തുടങ്ങിയതിനു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ആതിര ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് പറയുന്നു. ആതിരയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ അരുൺ വിദ്യാധരനെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തു. ഒളിവിൽ കഴിയുന്ന അരുണിനായി അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. എനിക്ക് ആദ്യം തന്നെ ഈ ന്യൂസിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. സത്യം ഉള്ള കാര്യമാണ്, അത് വെറുതെ പറയുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ആത്മഹത്യ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഏറ്റവും കൂടുതൽ നഷ്ടം നമുക്ക് മാത്രം തന്നെയാണ്. അല്ലാതെ മറ്റുള്ളവരോ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നവരോ നമ്മളെ വേദനിപ്പിക്കുന്നവർക്കോ ഒരു പ്രശ്നമില്ല. അത് ഫസ്റ്റ് ഓഫ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് വളരെ തെറ്റാണ്, മോശമാണ്. എന്നിട്ട് ഈ കാര്യത്തിലോട്ട് വരാം. ആ വ്യക്തി അരുൺ എന്ന വ്യക്തിയുമായി സുഹൃത്തായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പിൽ ആയിരുന്നു. അപ്പോൾ ആ അതിനുശേഷം ആ പെൺകുട്ടി എന്തെങ്കിലും സാഹചര്യത്താൽ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു കാണും. ഓഫ് കോഴ്സ് അത് ചിലപ്പം പെൺകുട്ടിക്ക് താല്പര്യമില്ലാതെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി പല കാരണം കാണും. അങ്ങനെ ഏതെങ്കിലും ഒരു കാരണത്താൽ ആ പെൺകുട്ടിയുമായി ഈ വ്യക്തി പിരിയുകയുണ്ടായി കാണും. അതിനുശേഷം ഈ വ്യക്തി ആ കുട്ടിയെ മാനസികമായി തളർത്തുവാനായിട്ട് പല പോസ്റ്റുകളും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അപ്പോൾ ഇങ്ങനെ ഈ പണ്ട് വാങ്ങിക്കൊടുത്തതും കൊണ്ടു നടന്നതിൻ്റെ ചിലവായതും അതൊക്കെ പൈസ നഷ്ടമായതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഇട്ടു. അത് സത്യം, ഒരു കുട്ടി കാണുമ്പോൾ ആ കുട്ടിക്ക് നല്ല വിഷമം ഉണ്ടാവും. കാരണം മറ്റുള്ള ആൾക്കാർ കാണുന്ന കേസുകളല്ലേ, അപ്പോൾ നല്ല വിഷമം ഉണ്ടാവും, മാനസികമായി ഒരുപാട് തളരും. അപ്പോൾ ഈ വ്യക്തി നിരന്തരം ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മാനസികമായി ഒരുപാട് വിഷമത്തോടെ ആയിരിക്കും ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. പക്ഷെ ആത്മഹത്യ ചെയ്യുന്ന ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് ഈ വ്യക്തിയുടെ പേര് നല്ല രീതിയിൽ കേസെടുക്കണം, അകത്ത് തന്നെ ഇടണം. ഞാൻ മാന്യമായാണ് സംസാരിക്കുന്നത്, അകത്ത് തന്നെ ഇടണം. എനിക്ക് മാന്യത വിട്ട് സംസാരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. അകത്ത് തന്നെ ഇടണം, കാരണം അമ്മാതി ചെയ്ത്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിനക്ക് വാങ്ങിക്കൊടുക്കാനും നീ കൊണ്ടു നടന്നപ്പം നിന്റെ കയ്യിലൊന്ന് പൈസ ചെലവായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പാണ്. നിനക്ക് അന്ന് താല്പര്യമില്ലായിരുന്നെങ്കിൽ നീ എന്തിനാണ് കൊണ്ടു നടന്ന് പൈസ ചെലവാക്കിയത്? എന്നിട്ട് ഇന്ന് വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞ, ഇങ്ങനെ പോസിട്ട നാണമില്ലടേ, നാണം കുറച്ചൊക്കെ ഉളുപ്പ് വേണം കേട്ടാ. ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നോ പറയുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും പരസ്പരം യോജിപ്പില്ലാതെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങ് പോകണം. അല്ലാതെ അതിന്റെ ചുക്കാൻ പിടിച്ച് പിന്നെ ആ കുട്ടി വേദനിപ്പിക്കുക, ആസിഡ് അറ്റാക്ക് പോലത്തെ മറ്റൊരു ഭാവം തന്നെയാണ് ഇത്, മനസ്സിലായ? അതിന്റെ പിറകെ പിന്നെ നടന്ന ആരെയും ദ്രോഹിക്കാൻ നിൽക്കരുത്. അപ്പോൾ കഴിഞ്ഞു, അത് കഴിഞ്ഞങ്ങ് പോവുക, മനസ്സിലായ? പിന്നെ അതിന്റെ പേരിൽ ഒരു ദ്രോഹം ഒരു കാര്യത്തിനും പോകരുത്. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അല്ലാതെ പുറകെ നടന്ന് കെഞ്ചി അങ്ങനത്തെ കുറെ ടൈപ്പുകളുണ്ട്. ഇതെല്ലാം ഇത് എന്തോന്നടേ, എന്നും ഓരോ പ്രശ്നങ്ങൾ. ഇടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ കയറി വെട്ടിക്കൊന്ന്, ഇട നോ പറഞ്ഞ അവർക്ക് പല കാരണങ്ങളും കാണും. നിങ്ങളെ വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നോ പറഞ്ഞ് പോകുന്നത്, അതിപ്പോൾ ആ ബോയ് ആയാലും ഗേൾ ആയാലും, പോയി കഴിഞ്ഞാൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. അല്ല അതിൻ്റെ പിറകെ നടന്ന് പിന്നെ കാണാൻ ഗുണം അലമ്പം ഉണ്ടാക്കാൻ നിൽക്കരുത്. നിനക്കൊക്കെ പോയാൽ അങ്ങ് ഭയങ്കര എന്തോന്നടേ, ഇത്ര മാത്രം പ്രതികാരം ഇതൊക്കെ ഇരിക്കുന്നത്. ഇടയ്ക്കൊരു പെൺകുട്ടി പയ്യനെ കെട്ടിയിട്ട് അടിക്കണം അവൻ പോകാത്തതുകൊണ്ട്. അല്ല അതുകൊണ്ട് ആണ് പെണ്ണെന്നുള്ള ജെൻഡർ ഇത് ഞാനിവിടെ സംസാരിക്കുന്നില്ല. ഇതിപ്പോ ഈ കേസിൽ ഈ വ്യക്തി അരുൺ എന്ന് പറയുന്ന വ്യക്തി അവനാണായോണ്ട് അവനെ ഞാൻ പറയുന്നു. മറ്റേ കേസിൽ അതൊന്നും ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസമൊന്നും വേണ്ട, കുറ്റം ചെയ്ത് ആരായാലും ശിക്ഷിക്കുക പറഞ്ഞു. പക്ഷെ എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്ത് പാടേ, ഒരാൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ വിറയെ കഞ്ചി അടക്കുക, പിന്നെ അല്ലെങ്കിൽ അവരെ തളർത്തുവാനായിട്ട് ഇതുപോലെ പോസ്റ്റ് കാര്യങ്ങൾ, ആസിഡ് അറ്റാക്ക്, വെട്ടിക്കൊല,
ഇതിൻ്റെയൊക്കെ എന്താവശ്യം? നിനക്കൊക്കെ മര്യാദയ്ക്ക് മാന്യമായിട്ട് അടുത്തൊരു ജീവിതം ജീവിച്ചുകൂടി, അവരെയും ജീവിക്കാൻ പറ്റൂടി, അവരവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് വയ്ക്കണം. അല്ലാതെ പിന്നെ അവരെ പിറകെ നടന്ന് കഞ്ഞി കേസുകളാണ് കാണിച്ച് കൂട്ടുന്നത്, വളരെ മോശം. വാങ്ങിക്കൊടുത്തതിൻ്റെ കണക്ക് പറയണ പോസ്റ്റൊക്കെ എങ്ങനെയാണോ തോന്നണം ഇങ്ങനെയൊക്കെ എടുത്തിടാൻ. എൻ്റെ പള്ളി എന്തൊക്കെ കാണുന്നത്, ഓരോ ദിവസവും ഓരോ രീതിയിൽ വെറൈറ്റി വെറൈറ്റി, നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് കേസുകൾ ഇവിടെ ഉണ്ടാവുന്നത്. എന്തായാലും തക്ക ശിക്ഷ കൊടുക്കണം. ഇവനൊക്കെ കുറേ ദിവസം അല്ലാതെ അതിൻ്റെ അകത്തിട്ട് പോറ്റിയിട്ട് തിരിച്ചിറങ്ങി വിടയല്ല ചെയ്യേണ്ടത്. സൈബർ ആക്രമണം അവൻ്റെയൊക്കെ കഷ്ടോടെ പരമ കഷ്ടം, ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശമാണ്. എനിക്ക് വ്യക്തിപരം ഞാൻ ഒന്നും പറയണ്ട, ആണായാലും പെണ്ണായാലും എല്ലായിടത്തും മെയിനായിട്ട് പറയാനുള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ പ്രശ്നം ജീവിതത്തിൽ വന്നാലും ആത്മഹത്യക്കൊന്നും പോകരുത്, നേരിടുക, മനസ്സിലായി? അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അല്ല ആത്മഹത്യ ചെയ്തിട്ട് നമുക്കൊന്നുമില്ല, ഈ പോയ നമുക്കാണ് നഷ്ടം, അല്ലാതെ മറ്റപ്പുറത്തിരിക്കണവൻ്റെ നഷ്ടമൊന്നുമില്ല. അവൻ കുറച്ച് ദിവസം ജയിലിൽ കിടന്നിട്ട് തിരിച്ചിങ്ങ് പോലും. അതാണ് ഇവിടുത്തെ, അറിയാലോ, അതിന് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആരായാലും എന്ത് പ്രശ്നം വന്നാലും നേരിടുക, മനസ്സിലായോ? ആത്മഹത്യ അത് കേൾക്കുമ്പം തന്നെ കലിയാണ് പറഞ്ഞത്, ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്തെന്ന്. അല്ലാതെ എന്തോ